ബാക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്ക് ആണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം. ഇപ്പൊ വീഡിയോ കിടന്നു മുമ്പേ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറി കമന്റ്സ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം. ഫ്രണ്ട്സ്, നമുക്കിന്ന് പാർലേജി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു പാക്കറ്റ് പാർലേജി ബിസ്ക്കറ്റ് ആണ്. അത് നമുക്ക് ഈ ഒരു വലിയ ജാറിലേക്ക് നമുക്ക് ഒടിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒടിച്ചിടുന്ന എന്തിനാന്ന് പറഞ്ഞാൽ എളുപ്പം അത് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കിത് ഫുള്ള് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ എല്ലാം പൊടിച്ചിട്ടു. ഇനി അടുത്തായിട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതലാണെങ്കിൽ, കാരണം ബിസ്ക്കറ്റിൽ മധുരം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം പഞ്ചസാര എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ പാലിന് ഒന്നുകൂടെ തണുപ്പ് കിട്ടാൻ നമ്മൾ ഈ പാലിൻ്റെ ഉള്ളിൽ നമ്മൾ ഐസ് കട്ടയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പേ എടുത്തത് പച്ചപ്പാലായിരുന്നു. കാച്ചിയതായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ അടുത്തായിട്ട് എടുക്കുന്നത് വാനിലയുടെ ഐസ്ക്രീമാണ്. ഏത് ഫ്ലേവർ വേണമെങ്കിലും ഐസ്ക്രീം എടുക്കാം. നമ്മളിപ്പോൾ വാനിലയുടെ ഐസ്ക്രീമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ ഡയറക്റ്റ് ഒഴിക്കുവാണ്, ഞാൻ വേറെ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൂടെ അതിൻ്റെ മുകളിലിടുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഈ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചോക്ലേറ്റിൻ്റെ ക്രീം ഇല്ല. ക്രീം ഉണ്ടെങ്കിൽ ഈ ഗ്ലാസ്സിന് കുറച്ചുകൂടെ ഡെക്കറേഷൻ ആവും. ഇപ്പം എനിക്കതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഇട്ടിരിക്കുന്നത്. നമുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലെ അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു കാണാം. മിൽക്ക് ഷേക്ക് സൈനിങ്.